ജമാഅത്തെ ഇസ്ലാമി സാധാരണഗതിയിൽ ഒരു ഉദ്യോഗത്തിന് അനുമതി ചോദിച്ചാൽ പോലീസ് കൊടുക്കാതിരിക്കില്ല, എല്ലാ സംഘടനകളും ചോദിച്ചാൽ സാധാരണ അനുമതി കൊടുക്കുമല്ലോ. അങ്ങനെയുള്ള അനുമതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കുന്ന നിലപാട് ഈ പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനങ്ങളും മറ്റും നടക്കുമ്പോൾ, അതിന്റേതായ പരിപാടികൾ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി കേസെടുക്കാൻ പറ്റുന്ന നോക്കലാണ്. അവരെ കേസിൽ കൊടുക്കാൻ നോക്കുക, അത് കേരളത്തെ നടത്തില്ല. പലസ്തീന്റെ കൂടെയാണ് നമ്മൾ എല്ലാ കാലത്തും നിന്നിട്ടുള്ളത്, രാജ്യം നിന്നിട്ടുള്ളത്. അതിൽ നിന്നാണ് ഇപ്പൊ മാറിപ്പോയിട്ടുള്ളത്. അത് വേറൊരു ഭാഗം, ഞാനിപ്പോ അതിലേക്കല്ലല്ലോ നമ്മളിപ്പോ കൂടുതൽ മാനസികാവസ്ഥ വെച്ചുകൊണ്ടാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഇതിന് സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധിക്കുകയും നടപടികൾ എടുക്കുകയും അത്ര മാത്രമേ ഇതിൽ കാണേണ്ടത്. വിഷം എന്നല്ല, കുടുംബവിഷം, വെറും വിഷമല്ല, അതൊരാക്ഷേപം. അദ്ദേഹത്തിന് അലങ്കാരായിട്ടില്ലേ കാണുന്നത്, അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നല്ലേ അദ്ദേഹം കാണുന്നത്. അത് അന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ വിഷമേ അന്ന് ഞാൻ പറഞ്ഞുള്ളൂ, ഇപ്പൊ കൊടുംവിഷം എന്ന് പറയും. അറിയും, ശരി, ബാക്കി നമുക്ക് പിന്നെയാണ്. ഇത്രയും പോലെ ഇപ്പോ അത് ഇന്നലപ്പം തന്നെ പറഞ്ഞല്ലോ, ഒരു മറയും അതിലുണ്ടാവില്ല, ഒരു മുഖം നോക്കലും ഉണ്ടാവില്ല. ആര് നടത്തിയാലും അവർക്കെതിരെ ശക്തമായ നിയമാനുസൃത നടപടികൾ ഉണ്ടാവും.